കുടുംബജീവിതത്തിൻ്റെ ദിശാസൂചികളെ പറ്റി പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അത് പാലിക്കപ്പെടാറില്ല. ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഭിന്ന തരത്തിലുണ്ടാകുന്നു. എന്നാൽ നമ്മൾക്ക് അറിയാവുന്ന പല ഉപാധികളും കുടുംബജീവിത സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ വീട്ടിൽ എനിക്ക് ഉറക്കച്ചിരിച്ചുകൂടാ. ജയിലിൽ കിടക്കുന്ന പ്രതീതി. ഉറക്കച്ചിരിച്ചാൽ അമർത്തി മൂലം ശകാര വർഷങ്ങളും മാത്രം. കൗൺസിലിങ്ങിനെത്തിയ ഒരു യുവതിയുടെ പരാതിയാണ്. മദ്യപാനിയായ അച്ഛൻ, റാങ്ക് വാങ്ങിപ്പിക്കാൻ പട്ടാളച്ചിട്ട് നടപ്പാക്കുന്ന അമ്മ, അല്ലെങ്കിൽ മുരടനായ അച്ഛൻ്റെ മുമ്പിൽ വിറച്ചു നിൽക്കുന്ന അമ്മ. യഥാർത്ഥത്തിൽ ഇവരുടെ കുട്ടികൾ വീടിന് പുറത്ത് തെറിച്ചവരായി വളരുമെന്നുള്ള സത്യം. കാരണം സ്വന്തം വീട്ടിൽ സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവർ തെമ്മാടിക്കൂട്ടുകെട്ടിൽ സന്തോഷം കണ്ടെത്തും. സ്നേഹം മാത്രമേ ഉള്ളൂ ഇതിന് മരുന്ന്. ഇവിടെ സന്തോഷവും സമാധാനവും പുറകെ വന്നു ചേർന്നുകൊള്ളും. കുട്ടികൾക്ക് ചെറുപ്പത്തിലേ സ്നേഹം കൊടുത്തു വളർത്താൻ അച്ഛനമ്മമാർ ഏകോപിച്ച് ശ്രമിച്ചാൽ വീടിന് പുറത്ത് വേറൊരു സ്നേഹം തേടിപ്പോകാൻ നമ്മുടെ കുട്ടികൾ ഒരിക്കലും മെനക്കെടില്ല. കുട്ടികളുടെ ജിജ്ഞാസയെ മരവിപ്പിക്കരുത്. മാനസിക വളർച്ച ഉണ്ടാക്കാൻ ശൈശവും ബാല്യവും ശരിയായ കാലഘട്ടങ്ങളാണ്. അത് ബുദ്ധിവികാസത്തിൻ്റെ സമയം കൂടിയാണത്. ഇക്കാലഘട്ടത്തിൽ അച്ഛനമ്മമാരുടെ വാശിയും വൈരാഗ്യവും കുട്ടികളുടെ ജിജ്ഞാസ ഞുള്ളിക്കളയാനിടയാക്കരുത്. വീട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും പ്രവർത്തനങ്ങളിലും കുട്ടികൾ പങ്കാളികളാകണം. ഭാവി കാര്യങ്ങളിലും അവർക്ക് അഭിപ്രായമുണ്ട്. അത് ക്രിയാത്മക സ്വഭാവമുള്ളതല്ലെങ്കിൽ പോലും ശ്രദ്ധ കൊടുക്കുകയും വരും വരാഴികൾ എന്തൊക്കെയാണെന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. അവരുടെ അഭിപ്രായങ്ങൾ ചെവിക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അവർ രൂപാന്തരപ്പെടുത്തുന്ന ചിന്തകൾ പലതും ബലപ്പെട്ടതാകുകയും ചെയ്യും. കുട്ടികളോട് അമിതമായ താല്പര്യം പ്രകടമാക്കണം. അപ്പോൾ അവരിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും. അവരുടെ സംശയങ്ങൾ കുറേയൊക്കെ ദൂരീകരിക്കണം. അസ്വസ്ഥതയുണ്ടാക്കുന്ന സംശയങ്ങൾ അവർക്കുണ്ടാകാം. പലരും ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണവും അതാണ്. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. ബുദ്ധിപരമായ സമീപനത്തിലൂടെ ഉത്തരം പറയുകയും അറിയാത്തവ അന്വേഷിച്ച് പറയാമെന്ന് മറുപടി കൊടുക്കുകയും വേണം. പഠന വിഷയങ്ങളിൽ വൈവിധ്യവും കുട്ടികളുടെ താല്പര്യവും പ്രോത്സാഹിപ്പിക്കണം. പഠന കാര്യങ്ങളിലല്ലാതെ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് തടയരുത്. അവരുടെ കൊച്ചു കൊച്ചു വിജയങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകാൻ ഒരിക്കലും മടിക്കരുത്. പരാജയങ്ങൾ ഇകഴ്ത്തരുത്, ഇകഴ്ത്തപ്പെടരുത്. മാനസികോന്മേഷം തകർക്കാൻ മാത്രമേ അത് കൊണ്ടുതകൂ. കുടുംബാംഗങ്ങൾ ഒത്തുകൂടി വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നത് മാനസിക സന്തോഷം വളർത്തും. വീടിന് വെളിയിൽ സമയം ചെലവഴിച്ചാൽ കുത്തിയിരുന്നുള്ള ടി വി കാണൽ, കമ്പ്യൂട്ടർ ഗെയിമുകൾ, വേറുള്ള പ്രതിപത്തി ഒഴിവാക്കാൻ സഹായമാകും. അതുകൊണ്ട് വിനോദയാത്രകൾ കൂടുതൽ ഫലപ്രദമാക്കി എടുക്കാൻ കഴിയണം. മതപരവും ദൈവീകപരവുമായ ചിന്തകളും നന്മകളും അവരുടെ മനസ്സിൽ പതിയട്ടെ. കുട്ടികൾ ഏത് സ്ഥലത്ത് എന്നാലും നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ സഹായിക്കുക. കുട്ടികളുടെ മനസ്സ് പരിഭ്രാന്തമാക്കരുത്. അവരെ പ്രാപ്തരാക്കുവാൻ വേണ്ട പരിചരണങ്ങൾ നൽകേണ്ടത് മാതാപിതാക്കളുടെ സുപ്രധാന കടമയാണ്. മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനും അതുമൂലം അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശുഭാപ്തിവിശ്വാസം ഉണ്ടാക്കാനും കഴിയണം. കുട്ടികളുടെ മനസ്സ് സമാധാനത്തിൽ ഉറച്ചാൽ പഠനത്തിന് മികവുണ്ടാക്കും. അതിന് ആത്മീയ ആരോഗ്യവും അനിവാര്യമാണ്. വീടുകളിലെ വീർപ്പുമുട്ടലുകൾ പലയിടത്തും മാനസിക രോഗമായി മാറുന്നു. സ്ത്രീയുടെയും പുരുഷൻ്റെയും യോജിപ്പിൻ്റെ ആഹ്ലാദമാണ് കുടുംബം. വഴക്കുണ്ടാകുമ്പോൾ കഴിഞ്ഞ കാര്യം ചുഴയുന്ന ജീവിത വിദ്വേഷമാണ് പല കുടുംബങ്ങളെയും തകർക്കുന്നത്. മുന്നേറ്റമില്ലാത്ത കുടുംബങ്ങൾ സംഘർഷം നിറച്ചവയാണ്. വീടിൻ്റെ നാല് ചുവരുകൾക്ക് വെളിയിലെ പരിഹാസം. ഭാര്യയെയോ ഭർത്താവിനെയോ ആരെ കേന്ദ്രീകരിച്ചാണെങ്കിലും കുടുംബത്തെ മൊത്തമായി ബാധിക്കും. ആരെങ്കിലും ഒരാളെ മാത്രം പിന്തുണയ്ക്കുന്നവർ എരിതിയിൽ എണ്ണയൊഴിക്കുകയാണ്. നിസാര കാര്യങ്ങൾ പൊലിപ്പിക്കുന്നത് കൊണ്ടാണ് കുടുംബകലഹങ്ങൾ അനാവശ്യമായി ഉണ്ടാകുന്നത്. അത് കൂടുതലും സ്ത്രീകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതും സത്യം മാത്രം. വാഗ്വാദങ്ങളിൽ ഭർത്താക്കന്മാർ വീടിനുള്ളിൽ ഭാര്യയെ കുറ്റം പറയുമ്പോഴും
വീടിനുള്ളിൽ അത് വിളമ്പാറില്ല. കാരണം അവർ സമൂഹത്തെ ഭയപ്പെടുന്നു. സ്ത്രീകൾ അല്പം അനുകൂലിക്കുന്നവരോടെല്ലാം സകലതും വിളമ്പുന്നതായി കാണുന്നു. അവരെല്ലാം തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് സ്വയം മൗഢ്യമായി അവർ ചിന്തിക്കുന്നു. കേട്ടു നിൽക്കുന്നവർ ഉള്ളിൽ കളിയാക്കി സന്തോഷിക്കുന്ന വിവരം ആരും ഓർക്കാറില്ല. ചില വീടുകളിൽ വഴക്കുണ്ടാകുമ്പോൾ മുറ്റത്തിറങ്ങി ഉച്ചത്ത് ശബ്ദിക്കുന്നത് പതിവാണ്. ഭർത്താവിനെ അവമാനിക്കാനും അയൽപക്കത്തുകാരുടെ സപ്പോർട്ട് നേടാനുമാണത്. ആരുടെ പിന്തുണ തേടിയാലും ആ അപമാനം തനിക്ക് കൂടിയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. വീട്ടിൽ ശത്രുക്കളെ പോലെ പൊരുതുന്ന ഭാര്യ ഭർത്താക്കന്മാർ നാട്ടിൽ സ്നേഹം അഭിനയിച്ചാലും പരിഹാസപാത്രങ്ങളാണ്. അതുപോലെയാണ് വിവാഹമോചനത്തിന് വേണ്ടി അലയുന്നവരും. ഒന്നിച്ചു കിടന്ന മുറിയിൽ നിന്ന് ഭാര്യയോ ഭർത്താവോ മാറിക്കിടന്നാൽ അതും വൈകാരികമായ വേർപെടലാണ്. എല്ലാ പ്രശ്നങ്ങളും വീടിനുള്ളിൽ വച്ച് തീരണം. ഒരു വീടല്ല ഭവനമാണ് വേണ്ടത്. സ്നേഹം ഭവനത്തിൽ മാത്രമേ ലഭിക്കൂ. ഇതുകൊണ്ട് ഭർത്താക്കന്മാർ നല്ലവരാണെന്ന് ധരിക്കരുത്. വഴക്കിടുമ്പോൾ മിക്ക ഭർത്താക്കന്മാരും ഭാര്യ വീട്ടുകാരെ കുറ്റം പറയുന്നതാണ്. അങ്ങനെയാണ് നേട്ടം ഉണ്ടാക്കുന്നത്. അത് ഭാര്യയ്ക്ക് മനസ്സിൽ കൊള്ളും. താനാണ് എല്ലാം എന്നും തൻ്റെ അടിമയാണ് ഭാര്യ എന്നും ചിലർ ചിന്തിച്ച് ഊറ്റം കൊള്ളുന്നു. ദേഹോപദ്രവം ചെയ്യുന്നവർക്ക് പൗരുഷം നഷ്ടപ്പെടുന്നു. സ്ത്രീയെ തല്ലുന്നവൻ പുരുഷൻ്റെ യഥാർത്ഥ സ്വഭാവമല്ല, കളങ്കമുള്ള മനസ്സിൻ്റെ അവകാശതയാണ്. അന്യോന്യം ഗോളടിച്ച് ജയിക്കാൻ ശ്രമിക്കുന്ന ഇരുവരും തോൽക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദായമാനമായ കുടുംബത്തിൽ കുട്ടികൾ നശിക്കുന്നു. കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവർ സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരാണ്. വഴക്കുള്ള ഒരു വീട്ടിൽ ആരാണതിന് ഉത്തരവാദി എന്ന ചോദ്യമുയർന്നാൽ ഉത്തരവൊന്നേയുള്ളൂ, രണ്ടുപേരും, ഭാര്യയും ഭർത്താവും. നാട്ടുകാർക്ക് പറഞ്ഞ് സന്തോഷിക്കാനല്ല, നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് കുടുംബം. വിവരങ്ങളേറെ വളർന്നിട്ടും അനുഭവങ്ങൾ പലത് കണ്ടിട്ടും ഭാരതത്തിലെ പെണ്ണിൻ്റെയും ആണിൻ്റെയും സ്വാർത്ഥ മനസ്സും വിദ്വേഷ വിചാരവും എന്നെങ്കിലും അവസാനിപ്പിക്കുമോ? അന്യോന്യം അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്തിടത്തോളം ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ഒരു വീട് കുടുംബചിത്രം വളർത്തുന്നു, പുകയുന്ന നെരിപ്പോട് മാത്രം.